ഇന്ധന വില വർദ്ധനവിനെതിരെ ഐഎൻടിയുസി കുന്നന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നന്താനം പെട്രോൾ പമ്പിന് മുൻപിൽ ധർണ നടത്തി. ഐഎൻടിയുസി സംസ്ഥാന നിർവാഹക സമിതി അംഗം എഡി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക, ജിഎസ്ടി പരിധിയിൽ ഉൾപ്പെടുത്തുക, സാധാരണ ജനങ്ങൾക്ക് യഥാർത്ഥ വിലയിൽ നിന്നും ന്യായമായ നികുതി ഈടാക്കി വിപണിയിൽ വിൽക്കാനുള്ള അനുവാദം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐഎൻടിയുസി കുന്നന്താനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നന്താനം പെട്രോൾ പമ്പിന് മുൻപിൽ ധർണ നടത്തിയത്. ഐഎൻടിയുസി സംസ്ഥാന നിർവാഹക സമിതി അംഗം എഡി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. മൂന്നിരട്ടി വർധന ടാക്സിലൂടെ മൂന്നിരട്ടി വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ജനങ്ങളിൽ അടിച്ച അവർ ഒത്തിരി ഭാരിച്ച ബാധ്യത വരുത്തുന്നു. സാധാരണ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു തൊഴിലാളി 100 രൂപയുടെ പെട്രോൾ അടിക്കുമ്പോൾ 60 രൂപ ടാക്സ് കൊടുക്കേണ്ട ഒരവസ്ഥ ഇവിടെ ഈ ഇന്ത്യ രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 ലിറ്റർ ഡീസൽ അടിക്കുമ്പോൾ ഒരു തൊഴിലാളി 300 രൂപ ടാക്സിനത്തിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ടാക്സിനത്തിൽ ഈടാക്കുന്നു. ഇതേപോലെ തീവെട്ടിക്കൊള്ള ഇന്ന് ഒരു കാലത്തും ഈ ഇന്ത്യയിൽ നടത്തിയിട്ടില്ല. ഈ 2 സമാന്തര സർക്കാരുകൾ കേന്ദ്രത്തിലും കേരളത്തിലും മത്സരിച്ച് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിലാട്ടാമെന്നുള്ള ഈ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാമെന്നുള്ള ഒരു റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് ദീപു തക്കേമുറി അധ്യക്ഷനായിരുന്നു. എല്ലാ ജനങ്ങൾക്കും നിരാശ നൽകുന്ന ഒരു കാര്യം മാത്രമാണ് മോദിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ തൻ്റെ കഴിവുകേട് നികത്താൻ വേണ്ടി സാധാരണ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കാശ് വാങ്ങി തൻ്റെ ഭരണത്തിൻ്റെ കഴിവുകേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന ഈ ഇന്ധന വിലവർധന ഈ കോവിഡ് കാലത്ത് സർക്കാർ തന്നെ സബ്സിഡികൾ നൽകി ജനങ്ങളെ പരിപാലിച്ചു തുടങ്ങിയ സമയത്ത് തന്നെയാണ് ജനങ്ങളുടെ കീശയിൽ നിന്ന് ഈ ക്യാഷ് സർക്കാരിലോട്ട് തന്നെ പോകുന്നത്. ഈ ജി എസ് ടി ഉൾപ്പെടുത്തണമെന്ന് പല സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടും വേറൊരു നിവൃത്തിയില്ലാതെ സാമ്പത്തിക സ്ഥിതി കണ്ടെത്താൻ കഴിയാത്ത മോദി ഗവൺമെൻറ് ഇതിന് അംഗീകരിക്കുന്നുമില്ല. ജനങ്ങളെ കൊല്ലാക്കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡി സി സി അംഗം സുരേഷ് ബാബു പാലാഴി മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മൾ ഈ സമരത്തിലൂടെ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഒന്നുകിൽ ഇന്ത്യയിലെ ആളുകളെ ഒറ്റയടിക്ക് കൊല്ലുക, ഇതൊരു പെയിൻ കില്ലിംഗ് ആണ്. ഓരോ ദിവസവും 5 പൈസ 10 പൈസ 50 പൈസ ക്രമത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഇന്ധനത്തിൻ്റെ പെട്രോളിൻ്റെ വില 100 രൂപയാണ് 1 ലിറ്ററിന്. നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരം കോൺഗ്രസ് മോഡിയെ ഏൽപ്പിക്കുമ്പോൾ വെറും 37 രൂപയായിരുന്നു 1 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് നമ്മൾ ഓർക്കണം. 100 രൂപയിലേക്ക് ഇന്ധനവില വർദ്ധിപ്പിച്ചു. ഡി സി സി അംഗം മാന്താരം ലാലൻ, ഐഎൻടിയുസി യുവ തൊഴിലാളി വിഭാഗം സംസ്ഥാന സെക്രട്ടറി അജിൻ കുന്നന്താനം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു എസ് നാഥ്, തമ്പി പല്ലാട്ട്, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി പാമല എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി.